ആദരണീയരായ ശ്രോതാക്കളെ, അരങ്ങിന്റെ സ്വാധീനം സിനിമയിൽ എന്നതാണ് ഇവിടെ നിർദ്ദിഷ്ടമായ വിഷയം. അതിന് പ്രാരംഭമായി സിനിമ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും ലോകവ്യാപകമായി സിനിമ എന്ന കല എങ്ങനെ ഉയർന്നു വന്നു എന്നുള്ളതും ഒരു നിമിഷം നമ്മളൊന്ന് പര്യാലോചിക്കേണ്ടതുണ്ട്. സിനിമ എന്ന ഇന്ന് യങ്സ്റ്റർ ഓഫ് ഓൾ ആർട്സ്, എല്ലാ കലകളിലും വെച്ച് ഏറ്റവും ഇളയ പ്രായം കുറഞ്ഞ കല, ലോകത്തിലെ ഏറ്റവും പ്രേരണാശക്തിയുള്ള, ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടുന്ന മോസ്റ്റ് കമ്പലിംഗ് ആർട്ട് എന്ന നിലയിലേക്ക് വളർന്നത് 125 വർഷം കൊണ്ടാണ്. പക്ഷെ സിനിമ എന്ന കലാമാധ്യമത്തിൽ എത്തിപ്പെടുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടല്ല അന്വേഷണങ്ങൾ സിനിമയിൽ എത്തിപ്പെട്ടത്. ചലനം നിത്യജീവിതത്തിൽ നാം കാണുന്നു. നിത്യജീവിതത്തിലെ നിശ്ചല ദൃശ്യങ്ങളെ നമുക്ക് പുനഃസൃഷ്ടിക്കുവാൻ കഴിയുന്നു. എന്തുകൊണ്ട് ചലനത്തെ പുനഃസൃഷ്ടിക്കുവാൻ കഴിയുന്നില്ല എന്ന ഒരു ചോദ്യത്തിന്റെ പുറകിലുള്ള അന്വേഷണ ത്വരയാണ് സിനിമ എന്ന മാധ്യമമായി പരിണമിക്കുന്ന കണ്ടുപിടുത്തമായി മാറുന്നത്. അവിടെ സിനിമ എന്ന പദം പോലും അതിന്റെ മൂലകം എന്ന് പറയാവുന്ന വിധത്തിലുള്ള അതിന്റെ ഒരു തുടക്കം കിനിമ എന്ന വാക്കിൽ നിന്നാണ്. കിനിമയിൽ നിന്നാണ് കൈനത്തോ സ്കോപ്പ് ഉണ്ടായത്, കിനിമത്തോ ഗ്രാഫ് ഉണ്ടായത്, കിനിമയിൽ നിന്നാണ് സിനിമ ഉണ്ടായത്. ചലനം എന്നാണ് അതിനർത്ഥം. അപ്പൊ ചലനത്തെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ആ പുനഃസൃഷ്ടി പലർക്കും കാണാവുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങളുടെ തുടർച്ചയിലാണ് സിനിമ എന്ന മാധ്യമം കണ്ടെത്തപ്പെടുന്നത്. അതൊരു മാധ്യമമായി പ്രകാശന ഉപാധിയായി മാറിക്കഴിഞ്ഞപ്പോഴാണ് ചലനത്തെ അതേപടി പകർത്തിയാൽ പോരാ എന്നും ആ ചലനം എന്ന് പറയുന്നത് എന്തോ എന്തെങ്കിലും ഒന്ന് സംവദിക്കുന്നതിന് വേണ്ടി ആകണമെന്നുള്ള ചിന്ത വന്നത്. അങ്ങനെ സംവദിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു ചിന്ത വരുമ്പോൾ വരുന്നതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നതിന്റെ മുമ്പിൽ ക്യാമറ കൊണ്ടുവന്ന് വെച്ച് ആ സംഭവിക്കുന്നതിലെ ചലനത്തെ രേഖപ്പെടുത്തി ദൃശ്യമായി അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു സിനിമയുടെ പാത. അവിടെ നിന്നും എന്തെങ്കിലും ഒന്ന് ക്യാമറയുടെ മുമ്പിൽ സംഭവിപ്പിക്കുക എന്ന ഒരു അടുത്ത ചുവടിലേക്ക് സിനിമ കടന്നു. അവിടെ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ പോരാ, കാണിക്കുന്നതിന് അതിലൂടെ എന്തോ ഒന്ന് സംവദിക്കാനുണ്ട് എന്ന് വന്നു. ആ സംവദിക്കുക എന്ന് പറയുന്നത് വെറും ഒരു പറച്ചിലല്ല, പറച്ചിലിന് ഒരു ഊന്നൽ വേണമെന്ന് വന്നു. അങ്ങനെയാണ് പ്രമേയം ഉണ്ടാകുന്നത്, കഥയുണ്ടാകുന്നത്. കഥയുടെ അലരുകളിലൂടെ അടുക്കും ചുറ്റിയോടുകൂടി ആ ഒരു ആവിഷ്കാര കലയായി ഇത് മാറുന്നത്. അവിടെ അങ്ങനെ പറയുമ്പോൾ മറ്റേത് പറച്ചിലിനും എന്നതുപോലെ എഴുത്തിനെന്നതുപോലെ ചില നീട്ടലും കുറുക്കലും വേണം, ചില അടിവരകൾ വേണം, ചില ഊന്നലുകൾ പ്രത്യേകം വേണം. അങ്ങനെ സിനിമ വ്യാകരണം നെയ്യുവാൻ തുടങ്ങിയത്. അങ്ങനെ വ്യാകരണം നെയ്തുകൊണ്ട് ലോങ് ഷോട്ട്, മിഡ് ഷോട്ട്, അതിസമീപ ദൃശ്യം, പിന്നെ മൊണ്ടാഷ്, സ്ഥല കാലങ്ങളെ ലംഘിച്ചുകൊണ്ടും അതിന്റെ പരിമിതികളെ അതിഭവിച്ചുകൊണ്ടും സിനിമ മെറ്റഫോഴ്സ് പോലെ, രൂപകങ്ങൾ പോലെ പലതിനെയും ഇടചേർത്തുകൊണ്ട് കാഴ്ചയുടെ നൈരന്തരത്തെ മുറിച്ചുകൊണ്ട് കാഴ്ചയുടെ പ്രത്യക്ഷ ഗോചരത്തിനപ്പുറത്തുള്ള ഒരു നൈരന്തരത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആശയസംവാദം നടത്തുന്ന ഒരു കലാരൂപമായി മാറുന്നു. ഈ പരിണാമഘട്ടത്തിനിടയിലാണ് 1895 December 28 ലോകത്തിൽ ആദ്യമായി ചലച്ചിത്ര പ്രദർശനം നടന്നു. 1896 സിനിമ ബോംബെയിലെ വാട്സൺ ഹോട്ടലിൽ എത്തി എന്ന് പറയുമ്പോൾ അന്നൊരു കോളനി രാഷ്ട്രമായിരുന്ന ഇന്ത്യയിലേക്ക് വരെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ എന്താ പറയാ സാന്നിധ്യം കടന്നു വന്നു എന്ന് പറയുമ്പോൾ എത്ര പെട്ടെന്നാണ് സിനിമ ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടത്, സ്വാഗതം ചെയ്യപ്പെട്ടത് എന്നുകൂടി അതിനോട് ചേർത്ത് നമ്മൾ കാണണം. തൊട്ടടുത്ത് നിൽക്കുന്ന നാടകം, നമ്മളിവിടെ പരാമർശത്തിൽ തന്നെ ചേർത്ത് അടുപ്പിച്ചു വെക്കുന്ന നാടകം എന്ന് പറയുന്ന കലയ്ക്ക് എഴുതപ്പെട്ട ചരിത്രം പോലും 2350 വർഷത്തോളം പറയാനുണ്ട്. അപ്പൊ താരതമ്യേന ശൈശവ ദശയിൽ മാത്രം നിൽക്കുന്ന ഒരു കലാമാധ്യമം എന്നെ സിനിമയെ വിശേഷിപ്പിക്കാവൂ. ഈ December 28 സിനിമയ്ക്ക് 126 വയസ്സേ ആകുന്നുള്ളൂ. അപ്പോ അങ്ങനെ സിനിമ എന്ന മാധ്യമം ഭാരതത്തിൽ വരികയും അവിടെ വിദേശങ്ങളിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടു വരുന്ന ചിത്രങ്ങൾ ഇവിടെ തുടർച്ചയായി പ്രദർശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമുക്കും വേണം സിനിമ എന്ന ചിന്തയുണ്ടാകുന്നു. ആദ്യമായി വിദേശത്ത് പോയി വലിയ ബിരുദം നേടിക്കൊണ്ട് വന്ന മഹാരാഷ്ട്രയിലെ ഒരു പ്രഭുവിന്റെ മകനെ എയർപോർട്ട് തൊട്ട് എതിരേറ്റ് പോകുന്ന ഒരു ദൃശ്യമാണ് ചിത്രീകരിച്ചത്. പിന്നെ ഒരു ഗുസ്തി രംഗമാണ് ചിത്രീകരിച്ചത്. പിന്നെ ചക്രവർത്തിയുടെയും വൈസ്രോയുടെയും ചില ആഘോഷ പരിപാടികളാണ് ഡൽഹിയിൽ ചിത്രീകരിച്ചത്. അങ്ങനെ ചില സംഭവങ്ങളുടെ ചിത്രീകരണത്തിൽ നിന്ന് തുടങ്ങി സിനിമ
കഥ പറയുവാനുള്ള എന്തെങ്കിലും ഒന്ന് പ്രേക്ഷകന് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാനുള്ള ഒരു ഒരു മാധ്യമമായിട്ട് മാറുമ്പോൾ ലോകത്തെമ്പാടും സിനിമ പറന്നു വന്നത് ചലനത്തെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ആ ചലനത്തിന്റെ നൈരന്തര്യത്തിൽ അതിന്റെ അടുക്കുകളിൽ വരുത്തുന്ന വിന്യാസങ്ങളിലൂടെ സിനിമ സിനിമയുടേതായ ഭാഷ നെയ്തെടുത്തപ്പോ ഇവിടെ സിനിമ അന്ന് ഏറെ പ്രസിദ്ധമായിരുന്ന ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന നാടകത്തിന്റെ ചുവടുകളെയാണ് അനുവർത്തിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആദ്യകാല ചലച്ചിത്രങ്ങൾ മുഴുവൻ നാടകാധിഷ്ഠിതങ്ങളായിരുന്നത്. അങ്ങനെ നാടകാധിഷ്ഠിതങ്ങളായ സിനിമകൾ ഇവിടെ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നാടകവും സിനിമയും തമ്മിലുള്ള ഒരു എന്താ പറയാ അന്യോന്യം എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരത ചലച്ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം തൊട്ട് തന്നെ ഇവിടെ സന്നിഹിതമായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ലോക ചലച്ചിത്രവേദി ലോക നാടകവേദിയുടെ വേദാനന്തരങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് സിനിമയ്ക്ക് പുതിയ ഭാഷ നെയ്യുന്നതിൽ അതിനെ പ്രയോജനപ്പെടുത്തിയ ഒരു കാലഘട്ടമുണ്ട്. ആ രീതിയിലല്ല ഇവിടെ സിനിമയിൽ നാടകം കടന്നു വന്നത് എന്നത് നമ്മൾ ആദ്യം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൊണ്ടാലിക്ക് എന്ന് പറയുന്ന ഒരു ചിത്രം വന്നു, അത് നാടകം തിയേറ്റർ കൊട്ടകയിൽ കളിക്കുന്ന നാടകം സിനിമയുടെ സാങ്കേതിക ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റപ്പ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതിന് തുല്യമായ ഒരു ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു. പിന്നെ അല്പമെങ്കിലും സിനിമയുടെ രീതിവൃത്തങ്ങളെ അവലംബിച്ചുകൊണ്ട് ചിത്രീകരിക്കപ്പെട്ട ചിത്രം രാജാ ഹരിചന്ദ്രയാണ്. അതുകൊണ്ടാണ് അത് ആദ്യത്തെ ഫീച്ചർ സിനിമയായി വാഴ്ത്തപ്പെടുന്നതും ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്നത്. അവിടം തൊട്ടുള്ള നമ്മുടെ യാത്രക്കിടയിൽ നാടകത്തിലും നമുക്കിവിടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഒരു നിയോ റിയലിസത്തിന്റെ പരിവർത്തനം നമ്മുടെ ഇവിടെ എഴുന്നേറ്റ് വരുന്നൊരു കാലഘട്ടത്തോട് കൂടിയാണ് നാടകത്തിന്റെ നാടകവൽക്കരിക്കപ്പെട്ട ഒരു ദൃശ്യാവിഷ്കാരം എന്നതിനപ്പുറം സിനിമ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കഥ പറയാൻ തുടങ്ങിയത്. അത് സിനിമയ്ക്ക് മാത്രം ഒറ്റപ്പെട്ട സംഭവവികാസമായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ ചിത്രകലയും സംഗീതവും നാടകവും കഥയും കവിതയും എല്ലാ കലാമാധ്യമങ്ങളും ജീവിതത്തോട് മുട്ടിയൊരുമി നിന്നുകൊണ്ട് ജീവിതഗന്ധിയായ പദകൾ കഥകൾ പറയാൻ തുടങ്ങി, ജീവിതഗന്ധിയായ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയുന്ന ആഗോള വ്യാപകമായി സംഭവിച്ച നിയോ റിയലിസത്തിന്റെ ഒരു തരംഗത്തിന്റെ തിളമറിച്ചിലിന്റെ ഭാഗം അതിന്റെ പ്രതിസ്പന്ദനങ്ങൾ സിനിമയിലും കടന്നു വന്നു എന്നേ നമുക്ക് പറയാനാകും. അവിടെ പോലും ഒരു തിരക്കഥ എന്ന് പറയുന്ന ഒരു വാക്ക് സി ജെ തോമസ് ആണ് കോയിൻ ചെയ്ത് മലയാളത്തിൽ സംഭാവന ചെയ്യുന്നത്. അതുവരെ തിര നാടകങ്ങളായിരുന്നു, അതിനുശേഷവും തിര നാടകങ്ങൾ എന്നാണ്. ചെമ്മീൻ സിനിമ നമ്മുടെ ഏറ്റവും തൊട്ട് ഓർമ്മയുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും പ്രകൃഷ്ടമായി വാഴ്ത്തപ്പെട്ട അംഗീകാരങ്ങൾ നേടിയ ചെമ്മീൻ സിനിമയുടെ ക്രെഡിറ്റ് ടൈറ്റിൽസിൽ നോക്കിയാൽ കഥ തകഴി ശിവശങ്കരപ്പിള്ള, സംഭാഷണം എസ് എൽ പുരം സദാനന്ദനാണ്. അപ്പൊ ഈ തിരക്കഥകൃത്ത് ആരാണ്, തിര നാടകകൃത്ത് ആരാണ്? അത് സംവിധായകനായിരുന്നു ആ കലകൾ. പിന്നീടാണ് തിരക്കഥയ്ക്ക് തനിച്ച് ഒരു ഒരു തസ്തിക ഉണ്ടാകുന്നതും അങ്ങനെ ഒരു ക്രാഫ്റ്റ് എന്ന രീതിയിൽ അതിന് സ്വതന്ത്രമായ അസ്തിത്വം ഉണ്ടെന്നുള്ളത് അംഗീകരിക്കപ്പെടുകയും ചെയ്തത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ തിര നാടകകൃത്ത് എന്ന് പറയുന്ന ഒരു ഒരു തസ്തിക ഇല്ലാതിരുന്നപ്പോഴും ഉണ്ടായിരുന്നു. കാരണം തിരശ്ശീലയിൽ എത്തുവാൻ ഈ കഥയെ വിഭജിച്ച് ആ തിരശ്ശീലയിൽ എത്തിപ്പെടുമ്പോഴുള്ള കഥയുടെ നൈരന്തര്യത്തിലേക്ക് അതിനെ ചുവട് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടിയിരുന്നു. അവിടെ അനുവർത്തിച്ചു പോകുന്ന മാതൃക എന്ന് പറയുന്നത് നാടകത്തിന്റെ മാതൃകയാണ്. ഒരു നാടകത്തിൽ 10ഓ 12ഓ അല്ലെങ്കിൽ 7ഓ 8ഓ രംഗങ്ങളിലൂടെയാണ് നാടകം സഞ്ചരിച്ചു പോകുന്നതെങ്കിൽ സിനിമയിൽ അത് 100ഓ 150ഓ കൊച്ചു കൊച്ചു രംഗങ്ങളുള്ള നാടകമായി പുനരെഴുതപ്പെടുകയാണ്. ചിത്രീകരണത്തിന്റെ സൗകര്യത്തിനും അതിന്റെ നാടകീയ മുഹൂർത്തങ്ങളുടെ ആരോഹണ അപരോഹണത്തിനും വേണ്ടി ഈ കഥ പുനരെഴുതപ്പെട്ടു കഴിഞ്ഞിട്ട് അതിലെ ഓരോ രംഗവും എടുത്ത് അതിന്റെ ആദിമദ്യാന്തങ്ങളെ ദൃശ്യവൽക്കരിച്ചുകൊണ്ടുള്ള ചലച്ചിത്രാവിഷ്കാരങ്ങളാണ് വലിയൊരു കാലഘട്ടം മുഴുവൻ നമ്മുടെ സിനിമയിൽ ദൃശ്യമായിരുന്നത്. മലയാളക്കരയിലേക്ക് വരുമ്പോൾ വിഗതകുമാരൻ എന്ന് പറയുന്ന സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു പ്രമേയമാണ് നമ്മുടെ ആദ്യ സിനിമ എന്ന് നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും വിഗതകുമാരന്റെ പ്രമേയം സത്യത്തിൽ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നേർഗ്രാഹ്യങ്ങൾ നമുക്ക് ആർക്കും ഇല്ല. അത് നേരിട്ട് കണ്ട് അതിനെ ആസ്വദിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളവരുടെ സാക്ഷ്യങ്ങളും നമ്മുടെ മുമ്പിലില്ല. ആ ചിത്രത്തിൽ അഭിനയിച്ച ഒരു ഹരിജൻ പെൺകുട്ടി അങ്ങനെ അല്ലാത്തൊരു കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു, ആ സിനിമ തിയേറ്ററിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു എന്ന് പറയുന്ന കലാബാഹ്യമായ ചലച്ചിത്രേതരമായ സാമൂഹ്യ എന്താ പറയാ ഉച്ചനീചത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. വിഗതകുമാരൻ പറഞ്ഞ കഥ എന്താണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാർഷ്യൽ ആർട്സ് കളരി അഭ്യാസ മുറകളിൽ വളരെ പരിചിതനായ ഒരാൾ തന്റെ കലാരൂപത്തിനും അതിലുള്ള തന്റെ വൈദഗ്ധ്യത്തിനും പ്രസിദ്ധി കിട്ടാൻ വേണ്ടി എടുത്തൊരു ചിത്രമായിരുന്നു വിഗതകുമാരൻ. കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അതിന്റെ കലാപരമായ നിലവാരത്തെ കുറിച്ചോ അതല്ലെങ്കിൽ അതിന്റെ പ്രസക്തി പ്രസിദ്ധിയെ കുറിച്ചോ നമുക്കൊരു വിലയിരുത്തൽ സാധ്യമല്ല. പിന്നീട് വന്നത് മാർത്താണ്ഡ പുറമെയാണ്.
അത് നാടകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നാടകത്തിന്റെ ചുറ്റവട്ടങ്ങളെ അനുവർത്തിച്ചുകൊണ്ട് നടത്തിയ ചിത്രീകരണമായിരുന്നു. വീണ്ടും മൂന്നാമതൊരു ചിത്രം എന്ന നിലയിൽ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സംഭാഷണ ചിത്രമായ ബാലൻ അനുവർത്തിച്ചത് സിനിമയുടെ സാങ്കേതിക ചിട്ടകളെ പാലിക്കുമ്പോഴും ചെറുതായി എഴുതിയ രംഗങ്ങളിലൂടെ നാടകവൽക്കരിക്കപ്പെട്ട ചലച്ചിത്രാവിഷ്കാരമാണ് ആ കാലഘട്ടം തൊട്ട് സിനിമ അനുവർത്തിച്ചു പോകുന്നത്. പിന്നീട് പ്രമേയങ്ങളിൽ വന്ന വലിയ വലിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയാ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വളർച്ച, കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകൾ ഇവിടെ വരുത്തിയ സാംസ്കാരികമായ നടത്തിയ സാംസ്കാരികമായ ഇടപെടലുകൾ, അതിന്റെ എല്ലാം ഫലമായി എല്ലാ ഭാഷകളിലും പ്രത്യേകിച്ച് ബംഗാളിലും ബോംബെയിലും ഇതര ഭാഷാ കേന്ദ്രങ്ങളിലും എന്ന പോലെ മലയാളത്തിലും പ്രത്യേക രീതിയിലുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള പ്രമേയങ്ങൾ സിനിമയാക്കപ്പെടാൻ തുടങ്ങി. അതിൽ മലയാളത്തിലെ ഏറ്റവും നല്ല തുടക്കം എന്ന് പറയുന്നത് നീലക്കുയിലൂടെ ഉറൂബിന്റെ ഒരു രചനയെ സിനിമയാക്കിക്കൊണ്ട് ആ കാലഘട്ടത്തിലെ സാമ്പ്രദായിക മാർപ്പുകളെ മുഴുവൻ ത്യജിച്ചുകൊണ്ടുള്ള ഒരു ചലച്ചിത്രാവിഷ്കാരമാണ്. അത് കഴിഞ്ഞ് ന്യൂസ് പേപ്പർ പോയി വന്നു, ഡൗൺ ടു എർത്തായി മണ്ണിൽ തൊട്ട് നിന്നുകൊണ്ട് സാധാരണക്കാരന്റെ ജീവിതത്തിലുള്ള ഒരു കൊച്ചു ഏടിനെ, ഒരുപാട് അമച്ചറിഷ് പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സാഹസികരായ കുറെ വിദ്യാർത്ഥികൾ ചേർന്ന് ചലച്ചിത്രമാക്കി. കുറെ കൂടി വിദേശ മാതൃകയിലുള്ള ഒരു നറേറ്റീവ് പിന്തുടർന്ന് വരുന്നത് ബഷീർ എഴുതിയ വിൻസെന്റ് മാസ്റ്റർ സിനിമയായ ബാർഗിൽ നിലയത്തിലാണ്. അവിടെയും നാടകത്തോട് ചേർന്ന് നിൽക്കുന്ന രംഗങ്ങളുടെ സാന്നിധ്യം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നീട് നമ്മുടെ സിനിമയുടെ ഈ പറയുന്ന രചനാ ശൈലിയെയും ആവിഷ്കാര ശ്രുതിയെയും നിബന്ധിച്ചതും നയിച്ചതും പ്രശസ്തരായ നാടകകൃത്തുക്കളാണ് തോപ്പിൽ ബാസി, എസ് എൽ പുരൻ സദാനന്ദൻ, കെ ടി മുഹമ്മദ്, അതിനു മുമ്പ് മുതുകളം നാടകകൃത്തായിരുന്നു, മുൻഷി പരമ്പുള്ള നാടകകൃത്തുകളായിരുന്നു. ഇവരെല്ലാം നാടകത്തിന്റെ ചുവട് വെച്ചു തന്നെ സിനിമയുടെ രഥത്തെ ഉരുട്ടുമ്പോൾ അതിലെ പ്രമേയത്തിൽ മാത്രമാണ് ബേദാനന്ദനങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മള് അത് കൂടുതൽ വിശദമായും ദീർഘമായും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം നമ്മുടെ സമയപരിധിയും നമ്മുടെ ഒരു ഈ ഓൺലൈനിലുള്ള ഒരു സംഭാഷണത്തിൻ്റെതായ പ്രത്യേക സ്വഭാവവും നമ്മൾ പരിഗണിക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മള് ഒരു കാലഘട്ടത്തിൽ നാടകത്തിൽ സ്പീച്ചുകളാണ് ഉണ്ടായിരുന്നത്. സ്പീച്ചുകളില്ലാത്ത നാടകം പുറന്തള്ളപ്പെടുമായിരുന്നു. അതിന് പകരം സംഭാഷണങ്ങൾ മതിയെന്ന് പറയുന്ന ഒരു വലിയ വിപ്ലവം നാടകത്തിൽ സംഭവിക്കുന്നതിന് പോലും ഒരുപാട് പേർ കുരിശിലേറേണ്ടി വന്നിട്ടുണ്ട്. സ്പീച്ചുകളില്ലാത്ത, പാട്ടുകളില്ലാത്ത നാടകം എഴുതി അവതരിപ്പിച്ചതിന്റെ പേരിൽ തന്തയ്ക്കും തള്ളയ്ക്കും പഴികേട്ട ദുഃഖത്തിന്റെ കഥ പി ജെ അണ്ണി ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരുപാട് പേർ നടത്തിയ കുരിശു യുദ്ധങ്ങളുടെ ഫലമായിട്ടാണ് സ്പീച്ചുകളിൽ നിന്ന് സംഭാഷണത്തിലേക്ക് ഒരുങ്ങിയത്. സംഭാഷണവും നാടക പ്രധാനമാണ്. ഇതേ പാത തന്നെയാണ് സിനിമ അനുവർത്തിച്ചു പോകുന്നത്. ജീവിതനൗക സിനിമ എടുത്ത് നമ്മൾ കാണുക, അതിലെ സംഭാഷണങ്ങൾ നാടകത്തിനെ വെല്ലുന്ന രീതിയിലുള്ള നെടുനീള സംഭാഷണ ശകലങ്ങളാണ്. സ്പീച്ചുകൾ വേണമെങ്കിൽ സ്പീച്ചുകൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ്. അവിടെ നിന്നും കുറെ കൂടി മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയിലേക്ക് നാടകീയതയ്ക്ക് തന്നെ അടിവരയിട്ട് കൊണ്ടുള്ള സംഭാഷണ രീതിയിലേക്ക് നാടകം വരിക, സിനിമ വരികയാണ്. അവിടെ സിനിമ നാടകത്തെ നാടകത്തെ ആശ്ലേഷിച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ ചുവടുകൾ മുന്നോട്ട് വെച്ചത്. എന്റെ മുമ്പിൽ ഒരു ഉദാഹരണത്തിന് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു നാടകം എന്ന് പറയുന്നത് കൈനിക്കര സാർ എഴുതിയ കാൽവരിയിലെ കൽപ്പപാതുമാണ്. അതിൽ ഈ സ്പീച്ചുകൾ പോലുള്ള ധാരാളം സംഭാഷണ ശകലമുണ്ട്. നമ്മൾ ഉറക്കെ വായിക്കുകയാണെങ്കിൽ നമുക്കതിൽ തന്നെ ആവേശം തോന്നാവുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ കൊണ്ടുള്ള എന്താണ് പറയാ മുറകളുണ്ട് അതിൽ. അതാണ് മലയാള സിനിമയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത തിരക്കഥയാക്കി സി ജെ തോമസ് എഴുതുന്നത്. അതിൽ വളരെ കുറച്ച് സംഭാഷണങ്ങളേ ഉള്ളൂ, അതും ആവശ്യത്തിന് മാത്രം. നാടകീയത പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പോലും സി ജെ തോമസ് ആണ് ദൃശ്യാംശത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ലക്ഷണയുക്തമായ ഒരു തിരക്കഥ മലയാള ഭാഷയിൽ എഴുതുന്നതും. പിന്നീട് കണ്ടെത്തപ്പെട്ടതുപോലെ തിരക്കഥ എന്ന ഒരു പ്രയോഗം മലയാള സിനിമയിലേക്ക് ആവിഷ്കരിച്ച് കൊണ്ടുവരുന്നതും അദ്ദേഹമാണ്. നിർഭാഗ്യവശാൽ ആ സിനിമ ആ തിരക്കഥ സിനിമയായില്ല. പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള രചനാപരമായ സങ്കേതങ്ങളിലും അതിന് ഉപയോഗിച്ചിരിക്കുന്ന ചിട്ടകളിലുമുള്ള വ്യത്യാസം തന്നെയാണ് നാടകത്തിൽ നിന്ന് സിനിമ അതിൻ്റെതായ ഒരു ആവിഷ്കാര രീതിയിലേക്ക് മാറാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ആദ്യ ലക്ഷണമായി നമുക്ക് പാഠപുസ്തകത്തിൽ എഴുതി വായിക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് സിനിമ നാടകത്തിൽ നിന്ന് പിന്നീട് എന്തെല്ലാമാണ് കൈക്കൊണ്ടിരുന്നത് എന്നുള്ളതിന് നമ്മൾ തുടർന്നു വന്നിരിക്കുന്ന സിനിമയുടെ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കേണ്ടി. ഇപ്പൊ ചെമ്മീൻ സിനിമയിൽ കറുത്തമ്മയോട് അവസാനമായി യാത്ര പറയുന്ന പരീക്കുട്ടിയുടെ രംഗം ഒരു വലയ്ക്കപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് ഒരു പ്രത്യേക തരം പ്രകാശ വിധാനത്തിൽ നിന്നുകൊണ്ട് കറുത്തമ്മ യാത്ര ചോദിക്കാൻ വന്നതാണ് അല്ലേ? കറുത്തമ്മ പോയാലും ഈ നല്ല നിലാവുള്ള രാത്രികളിൽ ഈ കടാപ്പുറത്ത് പാട്ടും പാടി പാടി ഞാൻ നടക്കും, പാടി പാടി ചെങ്കുപൊട്ടി ഞാൻ മരിക്കും കറുത്തമ്മ എന്ന് പറയുന്ന സംഭാഷണം ഇന്ന് ഒരു നായികയും നായകനും തമ്മിൽ പറയുമോ?
പറയില്ല. ഈ പറയില്ല എന്ന് പറയുന്ന നാടകത്തിൽ നിന്ന് സിനിമ മോചിതമായി എന്നുള്ളതിന്റെ തെളിവല്ല. ഒന്നിൽ നിന്നും സിനിമ മോചിതമാകാൻ ശ്രമിച്ചതും അത് കുതറി പെടഞ്ഞുകൊണ്ട് അതിൻ്റെതായ അസ്തിത്വത്തിലേക്ക് കുതിച്ചതും സാഹിത്യത്തിൽ നിന്ന് എഴുതപ്പെട്ട വരികളിലൂടെയുള്ള പ്രമേയാവിഷ്കാരത്തിൽ നിന്നാണ്. സാഹിത്യത്തിൽ നിന്നും സിനിമ കുതറി മാറിക്കൊണ്ട് സിനിമയുടേതായ ഒരു ഭാഷയിലേക്ക് സിനിമ ഏകോപിതമായി മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ ദൃശ്യപരമായ വെളിപാടുകൾ ഉണ്ടാവുന്നത്. അതിവിടെ പ്രോത്ഘാടനം ചെയ്തത് സത്യേന്ദ്രയാണ്. ഇപ്പോഴത്തെ പ്രോത്ഘാടനം ചെയ്യുന്നതിന് മുൻകൈ എടുത്ത് നിന്നത് പി എൻ മേനോനാണ്. അത് സിനിമയുടെ ചരിത്രപാതയിലെ നിമിഷങ്ങൾ. ഞാൻ പറഞ്ഞ് അടിവരയിടാൻ ആഗ്രഹിക്കുന്നത് നമ്മള് എം ടിയുടെ നിർമാല്യം കാണുന്നു. അവിടെ എം ടി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരനല്ല എം ടി വാസുദേവൻ നായർ എന്ന സംവിധായകൻ ചെലുത്തുന്ന ചില സ്വാധീനങ്ങളുണ്ട്. കുരുതിക്ക് വേണ്ടി എല്ലാം ഒരുങ്ങി പള്ളിവാളും കൽച്ചലമ്പും എടുക്കാൻ വേണ്ടി കടന്നു വരുന്ന വെളിച്ചപ്പാട്, ആ വെളിച്ചപ്പാട് കാണുന്നത് തന്റെ കടപ്പറയിൽ നിന്നും അതുവരെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ അല്പം പണം കൊടുത്ത് സഹായിച്ചിരുന്ന ഒരു സുഹൃത്ത് കുഞ്ഞാണ്ടിയേട്ടൻ അഭിനയിച്ച ഒരു കഥാപാത്രം തന്റെ ഭാര്യയോടൊപ്പം സഹശയനം കഴിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. പുച്ഛത്തിൽ ആളുകൾ നോക്കിക്കൊണ്ട് തകർന്ന് തളർന്നു നിൽക്കുന്ന ആ വെളിച്ചപ്പാട് ക്രുദ്ധമായ കണ്ണുകളോടെ തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ അശേഷം പോലും കുറ്റബോധമോ പാപബോധമോ ഇല്ലാതെ ചെറുത്തു നിൽക്കുന്ന ഒരു മുഖഭാവത്തോടെയാണ് ആ സ്ത്രീ ഇയാളെ നോക്കുന്നത്. അവിടെ പള്ളിവാളും കൽച്ചലമ്പും എന്ന കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നിരിക്കാവുന്ന ചോദ്യശ്ചരങ്ങളുടെ മുനമൂർച്ചയുണ്ട്. ഇവിടത്തെ അടുപ്പിൽ തീ കാഞ്ഞു തീ കായാതെ ചാരം മൂടിക്കിടന്നതിൽ പൂച്ച പ്രസവിച്ചു കിടന്നപ്പോ ഒരിറ്റ് ചോറിന് വേണ്ടി ഒരിറ്റ് കഞ്ഞിവെള്ളത്തിന് വേണ്ടി ഇവിടുത്തെ ഉണ്ണികൾ കിടന്ന് കരഞ്ഞപ്പോ നിങ്ങളുടെ ഭഗവതി കൊണ്ടേ തന്നില്ല ഒരു മണി അരി എന്ന് പറയുന്ന അവരുടെ ഡിഫൻസിന്റെ വലിയ ഒരു വാദമുഖം. പക്ഷേ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അപ്പുറത്ത് എല്ലാം തകർന്നു നിൽക്കുന്ന അപ്പോഴും ഭഗവതിയുണ്ട് തനിക്ക് എന്നൊരു പ്രത്യാശയുടെ ഒരു നൂലറ്റത്ത് കയറി പിടിച്ചുകൊണ്ട് ആ തകർച്ചയുടെ ഈ അകച്ചങ്ക് വേവുന്ന ശ്രുതിയില് വെളിച്ചപ്പാട് പറയുന്നൊരു വാചകമുണ്ട്. നെഞ്ചത്ത് കൈ ചേർത്ത് വെച്ചു എന്റെ നാല് മക്കളെ പറ്റ നീയോ നാരായണി. ആ വെളിച്ചപ്പാട് കുലത്തിന്റെ ആ കഥാപാത്രത്തിന്റെ സമസ്ത ദൈന്യതയും നമുക്ക് അതിലൂടെ അവതരിപ്പിക്കാൻ കഴിയുന്നു, ആവിഷ്കരിക്കാൻ കഴിയുന്നു, സംവദിക്കുവാൻ കഴിയുന്നു. ഈ ഒരു മാറ്റമുണ്ടല്ലോ, ഏറെ പറഞ്ഞ് അതിന്റെ നാടകീയത കൊണ്ട് പ്രേക്ഷകന്റെ കാതിനെയും കാഴ്ചയും ഒരുപോലെ അമ്പരപ്പിച്ച് നമ്മുടെ താളബോധത്തിലേക്ക് താളച്ചട്ടയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാറി ദൃശ്യങ്ങളിലൂടെ കഥാപാത്രങ്ങൾ ഇത്രയേറെ സംഭാഷണം പറയാതെ തന്നെ അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് അതിനിടയിലുള്ള നിഴലുകളിൽ നിന്ന് അതിനിടയിലുള്ള നിശബ്ദതയിൽ നിന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംവദിക്കാൻ സിനിമയ്ക്ക് കഴിയുമെന്നും അതിനിടയിലുള്ള പാതി പറഞ്ഞ ഒരു വാചകം കൊണ്ട് സിനിമയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സംവേദന ദൂരം എന്ന് പറയുന്നത് വളരെ വലുതാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് സിനിമ നാടകത്തിന്റെ പ്രത്യക്ഷ സ്വാധീനത്തിൽ നിന്ന് ഒരു പരിധി വരെ മോചിതമാകുന്നത്. പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ള ചലച്ചിത്രകാരന്മാരെല്ലാം ഈ മോചനത്തിന്റെ പാതയെ മനസ്സുകൊണ്ട് വരിക്കുകയും ആ പാതയെ മുന്നോട്ട് ആ പാതയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചവരുമാണ്. സിനിമ സിനിമയുടെ ഭാഷയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാടകത്തെ ഒഴിവാക്കി കളഞ്ഞു, നാടകം എന്ന നാടകത്തിൻ്റെതായ നാടകത്വം എന്ന് പറയുന്നതിൽ നിന്ന് മോചിതമായി നാടകത്തിന്റെ ചില ഘടനാ സങ്കേതങ്ങളും ഘടനാ രീതികളും ചിട്ടകളുമുണ്ട്. അതിൽ നിന്ന് സിനിമ ഒരു കാലഘട്ടത്തിൽ മോചിതമായിരുന്നിട്ടില്ല, സിനിമ അതിനെ തള്ളിപ്പറഞ്ഞിട്ടുമില്ല. ഒരു തിരക്കഥയുടെ സ്ട്രക്ചറൽ ഡിസൈൻ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒരു സംശയമുണ്ട്, ത്രീ ആക്ട് സ്ട്രക്ചറിന്റെ അതേ പാത തന്നെയാണ് ഞങ്ങൾ സിനിമയിൽ അവലംബിക്കുന്നത്. അത് പഞ്ചരംഗക്രമമായി പറയാം, സപ്തരംഗക്രമമായി പറയാം, ത്രിരംഗക്രമമായി പറയാം. ത്രീ ആക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നതിനെ ഞങ്ങൾ നിർവചിക്കും, സിനിമ നിർവചിക്കുന്ന അതിൻ്റെതായ ചിട്ടപ്പടിയിലും അതിൻ്റെതായ എന്താ പറയുക പദ കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സെറ്റപ്പ്, കൺഫ്രണ്ടേഷൻ ആൻഡ് റെസൊല്യൂഷൻ. ഈ മൂന്ന് വിഭാഗം കർത്താവ് കർമ്മം ക്രിയ ഈ മൂന്ന് ഘടകങ്ങളില്ലാതെ ഒരു സിനിമയും എഴുതപ്പെടുന്നില്ല, ഒരു സിനിമയും ആവിഷ്കരിക്കപ്പെടുന്നില്ല. പക്ഷേ നാടകത്തിലും അതിൻ്റെ ക്രമാനുക്രമമായ ക്രോണോളജിക്കൽ ഓർഡർ പല കുറി തിരുത്തപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ അമ്പരപ്പിക്കുന്ന വിധത്തിൽ നോൺ ലീനിയർ രീതികളിൽ സിനിമ അതിന്റെ ആഖ്യാന ഘടനയെ പുനർനിവേശിപ്പിച്ചിട്ടുണ്ട്. ആക്ട് ത്രീയിൽ നിന്ന് തുടങ്ങാം, ആക്ട് ടുവും ആക്ട് ത്രീയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ആക്ട് വണ്ണിലേക്ക് പോകാം. നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് ഒരുപാട് ദൃശ്യങ്ങൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അവയിലേക്ക് ഞാൻ വിസ്താര ഭയത്തിന്റെ പേരിൽ അങ്ങനെ കടക്കുന്നില്ല. പക്ഷേ നോൺ ലീനിയർ പരീക്ഷണങ്ങളിലൂടെ ആഖ്യാന ഘടനയുടെ നിർവചിക്കപ്പെട്ട ഒരു ക്ലിപ്തമായ ഒരു ചിട്ടകളെ ലംഘിച്ചുകൊണ്ട്
പാർപ്പ സമ്പ്രദായങ്ങളെ അതിലംഘിച്ചുകൊണ്ട് സാമ്പ്രദായിക രീതികളെ ത്യജിച്ചുകൊണ്ട് സംവേദനത്തിന്റെ പുതിയ മാതൃകകളും പുതിയ ചിട്ടകളും സിനിമ കണ്ടെത്തുവാൻ തുടങ്ങി. എല്ലാ നിയമങ്ങളും വ്യാകരണ നിയമങ്ങളും എഴുതപ്പെടുന്നത് ലംഘിക്കപ്പെടുവാൻ വേണ്ടിയാണ്. എങ്ങനെ ലംഘിക്കാം? ഈ പറഞ്ഞ വിധമല്ലാതെ ഇതിനേക്കാൾ ഫലപ്രദമായി മനസ്സിൽ ആഘാതം ഉണർത്തുന്ന വിധത്തിൽ മറ്റൊരു വിധത്തിൽ എനിക്കിത് പറയാൻ കഴിയുമെന്ന് പറയുന്ന എന്റെ ഉത്ബോധത്തിൽ നിന്നാണ് ലംഘനത്തിന്റെ വാതായനങ്ങൾ തുറന്നു കിട്ടുന്നത്. പക്ഷേ അതൊരു വലിയ പരീക്ഷണമാണ്. ഞാൻ ഈ മാറ്റി പറയുന്നു, ഇന്നോളം പറഞ്ഞ് പഠിപ്പിച്ച വിധം മാറ്റിയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഇത് പറയുമ്പോൾ ആ എൻ്റെതായ രീതി കാണുന്ന പ്രേക്ഷകന് അന്നോളം അവൻ സാമ്പ്രദായിക രീതിയിൽ അനുഭവിച്ചതിനേക്കാൾ ആഘാതം ഉണർത്തുന്ന രീതിയിൽ വൈകാരികമായി അവനെ പിടിച്ച് ഉലയ്ക്കുന്ന രീതിയിൽ അവനിൽ ആ വിധത്തിലുള്ള അനുരണനം തീർക്കുവാൻ ഞാൻ ഈ മാറ്റി പറഞ്ഞ രീതിക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ ആ നിമിഷം തൊട്ട് ഞാൻ ഈ മാറ്റി പറഞ്ഞ രീതിയാകുന്നു വ്യാകരണത്തിലെ പുതിയ അധ്യായം. അത് പിന്നെയും കാത്തു നിൽക്കുകയാണ്. എന്നേക്കാൾ സമർത്ഥനായ ഒരാൾ വന്ന് ഇതും മാറ്റി ഇതല്ലാത്ത മറ്റൊരു രീതിയിൽ ഇത് പറയാം. കാരണം അനുനിമിഷം എന്നോണം വളരേണ്ടിയിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന, ശൈശവത്തിൽ നിന്ന് ബാല്യകൗമാരങ്ങളിലൂടെ എവിടെയെല്ലാമോ എത്തിപ്പെടാനിരിക്കുന്ന ഒരു കലാമാധ്യമത്തിന് അത്തരം പരീക്ഷണങ്ങൾ ഒഴിവാക്കാനാവില്ല. ഞാൻ അതിന്റെ സൈദ്ധാന്തിക തലങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. സിനിമ എന്ന മാധ്യമത്തെ നമ്മൾ നാടകവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ആലോചനയ്ക്കും ഒരു വിചാരണയ്ക്കും വിചാരത്തിനും മുതിരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് കണ്ടന്റിന്റെ ഒരു ജക്സ്ട്രാ പോസിംഗ് എന്ന് പറയാവുന്ന ഒരു ഒരു കർമ്മമുണ്ട്. ഒരു പ്രമേയത്തിന്റെ തന്നെ ഇടഞ്ഞു പോകുന്ന ഇടങ്ങളും ഇണങ്ങി ചേരുന്ന ഇടങ്ങളും തമ്മിൽ വിരുദ്ധസ്തുതിയിൽ ഇടചേർക്കാനാവും. ഇടഞ്ഞു കൊട്ടുക എന്നൊക്കെ നമ്മൾ പൂരത്തിന്റെ മേളത്തിനെല്ലാം ഇടഞ്ഞു കൊട്ടി എന്ന് പറയുന്നത് പോലെ തന്നെ ആഖ്യാനത്തിലും ഇടഞ്ഞു കൊട്ടലുകളുണ്ട്. അതിന് ഏറ്റവും ശക്തമായി സിനിമയെ സഹായിക്കുന്നത് മൊണ്ടാഷ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച സ്ഥലകാലങ്ങളെ അതിലംഘിച്ചുകൊണ്ടുള്ള സിനിമയുടെ ഒരു ഭാഷാ പ്രാപ്തിയാണത്. അവിടെ ഈ നിമിഷം നിങ്ങളോട് സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യമായി കണ്ട സിനിമയിലെ ചില രൂപങ്ങൾ എൻ്റെ മനസ്സിൽ തികട്ടി വന്ന് അത് ആ സിനിമ കാണുന്ന പ്രായത്തിലേക്ക് എനിക്ക് പോകാം. അവിടെ നിന്നുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന 2050 ഇറങ്ങാനിരിക്കുന്ന ഒരു സിനിമയെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങളിലേക്ക് എനിക്ക് പോകാം. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രദർശന നഗരിയിലേക്ക് പോകാം. ഇവിടെ നിന്നുകൊണ്ട് ഇന്നലകളിൽ എന്നോ സംഭവിച്ച ഒരിടത്തിലേക്ക് എനിക്ക് പോകാം. ഇതെല്ലാ കലകൾക്കും സാധ്യമാണെങ്കിലും സിനിമയ്ക്ക് അത് പ്രത്യക്ഷമായി കാണുന്നവന്റെ മനസ്സിൽ ആണിയടിച്ച് ഉറപ്പിക്കുന്ന വിധത്തിൽ കാണിക്കാൻ കഴിയുന്നു. ഇത് സിനിമയുടെ ഒരു അധിക പ്രത്യേകതയാണ്. സിനിമയും നാടകം തമ്മിലുള്ള താരതമ്യത്തിനല്ല ഞാൻ മുതിരുന്നത്. നാടകത്തിൽ നിന്നും പൂർണ്ണമായും വിമുക്തമായി കവിതയ്ക്ക് അസ്തിത്വമില്ല. പിന്നെ എങ്ങനെ സിനിമയ്ക്ക് അസ്തിത്വം ഉണ്ടാകും? നാടകത്തിനുള്ളത് നാടകത്തിന് കൊടുത്തുകൊണ്ട് നാടകത്തെ നാടകത്തിന്റെ വരമ്പിൽ നിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെയും അതിന്റെ ആഖ്യാന ഘടനയുടെ ഊന്നലുകളെയും സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് ഉള്ളീനമായ ദൃശ്യവ്യാകരണത്തിന്റെ പാതയിലൂടെയാണ് സിനിമ അതിന്റെ സംവേദനം നിർവഹിക്കുന്നത്. ഇവിടെ തിരിച്ചും ഒരാലോചനയ്ക്ക് പ്രസക്തിയുണ്ടെന്ന് ഞാൻ കരുതുന്നു. സിനിമയുടെ ഒരു സ്വാധീനം അരങ്ങിൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ടെങ്കിലും വളരെ പ്രത്യക്ഷമാണ്, വളരെ പ്രകടമാണ്. പക്ഷെ അത് ഏതാനും കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകളിലേക്ക് പരിമിതപ്പെടുത്തുമ്പോഴും സിനിമയുടെ സ്വാധീനം എന്ന് നമുക്ക് അളന്നു കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ പഴയ നിഴൽ നാടകങ്ങൾ പോലും ദൃശ്യങ്ങൾ കൊണ്ട്, നിഴലുകൾ കൊണ്ട്, വെളിച്ചവും നിഴലുകളും ചേർന്ന് സൃഷ്ടിക്കുന്ന പ്രതീകാത്മകമായ ചില വ്യംഗ്യങ്ങൾ കൊണ്ട് നാടകത്തെ സമ്പുഷ്ടമാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് നാടകത്തിന്റെ രൂപപരിണാമ ഘട്ടങ്ങളിലൂടെയുള്ള ഒരു പുനർയാത്ര വെളിപ്പെടുത്തി തരുന്ന നാളെ സിനിമ, അന്ന് സിനിമ എന്ന് പറയുന്നത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും സിനിമ പ്രയോഗിക്കാനിരിക്കുന്ന ചില രൂപകങ്ങളെ നാടകം അന്നേ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് എല്ലാ ആശയ പ്രകാശനങ്ങളും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നാടകം സിനിമയിലും സിനിമ നാടകത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. പരസ്പരം പല എന്താണ് പറയാ ആവേഗ താളങ്ങളും ആവേഗ ഘടനകളും ആഖ്യാന ശൈലികളും കൗശലങ്ങളും കടം വാങ്ങുന്നുമുണ്ട്. ഞാൻ ഇത് ഈ ഒരു വിചാരണയുടെ ഇടയ്ക്ക് സിനിമയുടെ മൊണ്ടാഷ് തിയറി ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയാവുന്ന വിധത്തിൽ ഒരു കാര്യം ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ മാധ്യമ പരിശീലന രംഗത്ത് അധ്യാപകനായി പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭം, ഞാൻ അധ്യാപകനാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല, പക്ഷേ ആകസ്മികമായി അങ്ങനെ ഒരു സാധ്യത വന്നപ്പോൾ അതിനോട് ഇണങ്ങി ചേരുകയും ആ രംഗത്ത് തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒരു സർവകലാശാലയുടെ അതിന്റെ സിലബസിൽ
ഭാഷ കാളിദാസ് ആസ് ഇൻഫ്ലുവൻസ് ഇൻ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞ ഒരു വാചകം ഒരു 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 യൂണിറ്റ് വായിച്ചപ്പോ തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട് ഞാൻ അമ്പരുന്നത്, ഭാസന്റെയും കാളിദാസന്റെയും അടുത്ത് കാലഘട്ടത്തിൽ സ്ക്രീൻ ഇല്ല, പിന്നെ എങ്ങനെ സ്ക്രീൻ പ്ലേ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ആ വരികൾ മാത്രം പ്രത്യക്ഷത്തിൽ വായിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായി ഇത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു പുനർവായനയിൽ. ഭാസന്റെയും കാളിദാസന്റെയും തൊട്ടുള്ള നാടക ഗുരുക്കന്മാരുടെ നാടക ചൈവനയിലെ ചില സാധ്യതകളെ സിനിമയുടെ ദൃശ്യപരമായ സംസ്കൃതിയിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് സിനിമയിൽ നിലീനപ്പെടുത്തി എടുത്തുകൊണ്ട് സിനിമ അതിൻ്റെതായ രീതികൾ നമുക്ക് ആവിഷ്കരിച്ച് പകർന്നു തന്നിട്ടില്ലേ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഉണ്ട് എന്നല്ലാതെ ഒരു ഉത്തരമില്ല. അപ്പൊ നാടകത്തിന്റെ സിനിമ എങ്ങനെയാണ് ഇത്രയും കമ്പലിംഗ് ആർട്ടായി മാറിയത്, ഇത്രയേറെ ജനപ്രീതി ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നേടിയത് എന്ന ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരമേ ഉള്ളൂ. സിനിമയിൽ നാടകമുണ്ട്, ഉറപ്പായുമുണ്ട്, സിനിമയിൽ സംഗീതമുണ്ട്, സിനിമയിൽ കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, സിനിമയിൽ ഇല്ലാത്ത കലാരൂപങ്ങളില്ല, സ്കൾപ്ചറിങ് ഉണ്ട് സിനിമയിൽ. ഈ എല്ലാ കലകളുടെയും എലിമെന്റുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാടകത്തിന്റെ ആഖ്യാന ഘടനയിൽ നിന്ന് ചലച്ചിത്രത്തിന്റെ ദൃശ്യപരമായ ഒരു വ്യാകരണത്തിന്റെ ചിട്ടയിലേക്ക് അതിനെ ആവാഹിച്ചെടുത്തുകൊണ്ട് സിനിമ സിനിമയുടെ പാതയിലൂടെ സിനിമയുടെ ഭാഷയിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോ നാടകം എന്ന് പറയുന്ന കലാരൂപവുമായി സിനിമയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട്, അഭേദ്യമായ കടം കൊള്ളലുകളുണ്ട്, അതിൽ നിന്ന് വേറിട്ട് സിനിമയ്ക്ക് നിലനിൽക്കാനാവില്ല. കാരണം നാടകാന്തം കവിത്വം എന്ന് നമ്മൾ പറയുന്നതിനെ ആ വിധത്തിൽ മാത്രം കണ്ടാൽ പോലെ, സംഗീതത്തിനുമുണ്ടല്ലോ അതിന്റെ ആരോഹണ അവരോഹണ സ്ഥായികളിലൂടെ നാടകീയതയുടെ ഒരു ഒരു എന്താ പറയുക ആശ്ലേഷം. ഏത് കലയ്ക്കാണ് അത്തരം ആശ്ലേഷങ്ങളിൽ നിന്നും മാറി നിൽക്കാനാവുക? പറയാനുള്ളത് സ്വയം പറയുകയും ആ പറച്ചിലിന് മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഒരു പ്രതികരണത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് തുടർ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നിടത്ത് നിന്നാണ് നാടകം ആരംഭിക്കുന്നത്. സോളോൻ എന്ന് പറയുന്ന ഗ്രീക്ക് ഏഥൻസിലെ സിറ്റി സ്റ്റേറ്റിലെ ചക്രവർത്തിയുടെ മുഖ്യ ഉപദേഷ്ടകനായ അല്പം വികലാംഗത്വമുള്ള വാക്കിസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആ കർമ്മി ആദ്യത്തെ തെസ്പിസിന്റെ നാടകം കണ്ടതിന് ശേഷം നീ തീ കൊണ്ടാണ് കളിക്കുന്നത് എന്നുള്ള ഭീഷണി മുഴക്കിയപ്പോൾ അദ്ദേഹം നിസ്സഹായനായി നിഷ്കളങ്കനായി പറഞ്ഞു, ബട്ട് വി വർ ജസ്റ്റ് ഹാവിങ് എ പ്ലേ ഓൺലി, ഞങ്ങളൊരു കളി കളിക്കുകയായിരുന്നു, ആ കളി അപകടകരമാണ്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന ചോദ്യത്തിന് സോളൻ പറഞ്ഞൊരു മറുപടിയിൽ നാടകത്തിന്റെ നിർവചനം ഉൾച്ചേർന്നിരിക്കുന്നു എന്നാണ് ശ്രീജ തോമസ് പറഞ്ഞിട്ടുള്ളത്. ജനങ്ങൾക്കറിയാമെന്ന് അവർക്ക് അറിവില്ലാതിരുന്ന ചില കാര്യങ്ങൾ അവർക്കറിയാമെന്ന് നീ അവരെ അറിയിച്ചു കൊടുത്തു. നാടകത്തിന്റെ പരമമായ ലക്ഷ്യം അതാണ് എന്നാണ് ശ്രീജി അതിനനുബന്ധമായി പറഞ്ഞിട്ടുള്ളത്. ജനങ്ങൾക്കറിയാമെന്ന് അവർക്ക് അറിവില്ലാതിരുന്ന ചില കാര്യങ്ങളെ അവർക്ക് അറിവുള്ളതാണ് ആ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നീ അറിയിച്ചു കൊടുത്തു. ഈ അറിവ് അപകടകരമാണ്. ഈ അറിവിന്റെ പുറത്ത് നീ അവർ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ രാജ്യത്തിന്റെ ഭദ്രതയ്ക്കും ഈ ഭരണകൂടത്തിന്റെ സ്വസ്ഥതയ്ക്കും ഭീഷണികളാകും. അതുകൊണ്ട് നാടകം നിർത്തിക്കോ എന്നാണ് പറഞ്ഞത്. പക്ഷെ നാടകത്തിന്റെ പനി ഞരമ്പുകളിലെ ചോരയോട്ടത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് തെസ്പിസിനെ നാടകത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാം നാടക ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്ന ഇടങ്ങളാണ്. ഈ ഒരു പനിയുടെ ഒരു ആവേഗ തൊടിയുണ്ട്, അതിൽ നിന്ന് മോചിതമല്ല സിനിമ. സിനിമയായി മാറിക്കഴിഞ്ഞതിന് ശേഷമുള്ള അതിന്റെ ദൃശ്യ പ്രയാണം എന്ന് പറയുന്നത്, സിനിമ വെറും കാഴ്ച വിസ്മയമായിരുന്നപ്പോ, ചലനത്തിന്റെ പുനഃസൃഷ്ടി മാത്രമായിരുന്നപ്പോ സിനിമ നാടകത്തോട് അത്രയേറെ ബന്ധപ്പെട്ടിരുന്നില്ല. പിന്നെ നാടകത്തോട് ബന്ധപ്പെട്ടത് പോലും പ്രമേയപരമായി സ്വന്തമായ ഒരു അറ അതിനില്ലാതിരുന്ന കാലഘട്ടത്തിൽ നാടകത്തെ അതേപടി പകർത്തിക്കൊണ്ടാണ് സിനിമ ഇന്ത്യൻ സിനിമയിലെ സിനിമ നാട് വാടാൻ തുടങ്ങിയത്. പക്ഷെ അവിടെ നിന്നെല്ലാം വിട്ട് ലോക സിനിമയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കാറ്റ് ഓൺ എ ഹോട്ട് ഇൻ റൂം, ഹോട്ട് ഇൻ റൂം, വെർജീനിയ വൂൾഫ്, ഇങ്ങനെയുള്ള ചില നാടക തനി നാടകങ്ങൾ കാര്യമായ ഭേദഗതികൾ ഒന്നും കൂടാതെ തന്നെ ചലച്ചിത്രവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സിനിമ കാണുമ്പോൾ നാടകത്തിൽ എഴുതപ്പെട്ട സംഭാഷണങ്ങൾ തന്നെയാണ് കഥാപാത്രങ്ങൾ അതിൽ പറയുന്നതും ഉച്ചരിക്കുന്നതും, അത് തന്നെയാണ് ആടുന്നതും. പക്ഷേ നമ്മൾ നാടകമല്ല കാണുന്നു. നാടകം തന്നെ എടുത്ത് സിനിമയുടെ ദൃശ്യ സംസ്കൃതിയിലേക്ക് അതിനെ ആവാഹിച്ചെടുക്കുമ്പോൾ അതിന്റെ നാടകത്വത്തിന്റെ സത്തയെ നിലനിർത്തിക്കൊണ്ട് തന്നെ നാടകാതീതമായ നാടകബാഹ്യമായ നാടകത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന മറ്റൊരു എന്താണ് പറയുക ഒരു ആശയ സംവേദ പ്രതിഭാസത്തിലേക്ക് അതിനെ ആരൂഢം ചെയ്തെടുക്കുവാനുള്ള സിദ്ധി ഉണ്ടായിരുന്നു അതിന്റെ ചലച്ചിത്രകാരന്മാർക്ക്. അവിടെയാണ് നാടകീയത. ഇപ്പൊ സാഹിത്യത്തെ സിനിമയിൽ നിന്ന് മോചിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശക്തമായി വാദിച്ചിട്ടുള്ള ആൾക്കാർ ട്രൂഫയും ഹിച്ച്കോക്ക് അടക്കമുള്ള ആളുകളാണ്.
അവർ പറയുന്നത് സാഹിത്യം എന്ന് പറയുന്നതിന്റെ ചില ചിട്ടവട്ടങ്ങൾ സിനിമയ്ക്ക് ബാധ്യതയാകുന്നു, കനം തൂങ്ങി നിൽക്കുന്നു. ഇത് തന്നെയാണ് നാടകത്തെ കുറിച്ച് പറയാനുള്ളത്. നാടകത്തിന്റെ ചില ചിട്ടകൾ അതേപടി ശാഠ്യപൂർവം ഇതിലേക്ക് നമ്മൾ ഉൾച്ചേർക്കുകയാണെങ്കിൽ അത് കനം തൂങ്ങി നിൽക്കും, മുഴച്ചു നിൽക്കും. പ്രത്യേകിച്ചും കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മനസ്സിന്റെ സഞ്ചാര വേഗത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്കിന്ന് കൈനിക്കരയുടെ നാടകം അതേപടി അവതരിപ്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കാഴ്ച വിസ്മയങ്ങൾ കൊണ്ട് കലാനിലയമടക്കമുള്ള ആളുകൾ ഇവിടെ നമ്മുടെ എന്താന്ന് പറയാ അരങ്ങിൽ ഉണർത്തിയിരുന്ന സ്തോഭജനകമായ വിസ്മയങ്ങളുടെ കെട്ടുകാഴ്ചകളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അതല്ല പ്രേക്ഷകനും നാടകവും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ മാത്രം ആത്മാവിലേക്ക് കത്തി ജ്വലിച്ചിറങ്ങേണ്ടതായ നീറിപ്പടർന്ന് കയറേണ്ടതായ ഒരു നാടകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ നാടകം അതാത് കാലഘട്ടത്തിലെ പ്രേക്ഷകന്റെ മനസ്സിന്റെ സഞ്ചാര വേഗത്തോടൊപ്പം സമരസപ്പെട്ടേ മതിയാവും. കൈനിക്കരയുടെ നാടകം ഇന്ന് അവതരിപ്പിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നലെയുടെ ഭാഗമായി നമുക്ക് അതിനെ അവതരിപ്പിക്കാം. കാരണം ഇന്നലെയുടെ ഭാഗമായി നമുക്ക് അവതരിപ്പിക്കാം. ഏത് നാടകവും ഇന്നലെയുടെ ഭാഗമായിട്ട് നമുക്ക് അവതരിപ്പിക്കാം. ഒരിക്കൽ പോലും തുലാഭാരം നാടകം ഇന്ന് അവതരിപ്പിച്ചാൽ ഇന്നത്തെ കാഴ്ചക്കാരൻ നാടക പ്രേക്ഷകനെ അത് രുചിക്കണമെന്നില്ല. കാലം മാറുന്നതനുസരിച്ച് അതാത് കാലഘട്ടത്തിന്റെ സാമൂഹ്യ പ്രശ്നങ്ങളിലൂടെ തീച്ചുളയിൽ നിന്ന് ഉണർന്നു വരുന്ന നാടകങ്ങൾക്ക് ആ കാലം മാറുന്നു എന്ന് പറയുന്ന പരിമിതിയെ ലംഘിച്ചുകൊണ്ട് തങ്ങളുടേതായ ഒരു ഇടങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ കാലാനുസൃതമായ മാറ്റങ്ങൾ പ്രമേയത്തിൽ വരുന്നു, അത് പറയുന്ന രീതിയിൽ വരുന്നു. ഈ മാറ്റം നാടകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഖസാക്കിന്റെ ഇതിഹാസം ഒരു നാടകമാക്കി അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നേ നമ്മൾ പറയുമായിരുന്നുള്ളൂ. ഇന്ന് നാടകമാക്കുന്നതിന് ഏത് വിഷയവും സ്വീകാര്യമാണ് എന്ന അവസ്ഥയിലേക്ക് നാടക പ്രേക്ഷകനും നാടക കലയും വളർന്നിരിക്കുന്നു. അരിസ്റ്റോഫനിസിന്റെ നർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വിമർശന നാടകം ഇന്നും പക്ഷെ കാലഹരണപ്പെടാത്ത ഒരു ഒരു അത്ഭുതമായ നാടക വിസ്മയം നമ്മുടെ മുമ്പിലുണ്ട്. സോഫോക്ലീസിന്റെ നാടകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറയാൻ വന്നത് ഈ പറയുന്ന കാലികമായ മാറ്റങ്ങളുടെ മുമ്പിൽ അസ്തമിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ തളർന്നു നിൽക്കുന്ന ബലഹീനമായി നിൽക്കുന്ന പ്രമേയങ്ങളെ അതിലംഘിച്ചുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും സ്ഥായിയായ പ്രസക്തി നിലനിർത്തുന്ന വിഷയങ്ങളും നാടകത്തിലുണ്ട്, സിനിമയിലുണ്ട്, സാഹിത്യത്തിലുണ്ട്. ഡസ്റ്റോവ്സ്കിയുടെ കരമസേവ് സഹോദരന്മാർ വായിക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ മനസ്സിനെ പിടിച്ചുറയ്ക്കുന്ന മുഹൂർത്തങ്ങളുണ്ട് അതിൽ. അതുപോലെ എല്ലാ കലാരൂപങ്ങളിലുമുണ്ട്. പക്ഷേ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുന്നത് പ്രേക്ഷകന്റെ ഒരു സ്വീകർത്താവ് എന്നാണ് നമ്മൾ പ്രേക്ഷകനെ വിളിക്കുന്നത്. സ്വീകർത്തൃത്വമുണ്ട് അതിൽ. അതായത് പ്രേക്ഷകനും ഒരു ക്രിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. നാടകം തുടങ്ങുന്നത് നടന്റെ നാടകകൃത്തിന്റെ നാടകമായിട്ടാണ്. പിന്നീട് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അതിൽ സംവിധായകൻ കടന്നു വരുന്നത്. അവിടെ നിന്നുള്ള രൂപപരിണാമങ്ങളിൽ പ്രേക്ഷകന്റെ സഹരചന, നടന്റെ സഹരചനയുണ്ട്, എഴുത്തുകാരന്റെ നാടകമുണ്ട്, സംവിധായകന്റെ സഹരചനയുണ്ട്, ഇന്റർപ്രട്ടേഷൻസ് ഉണ്ട്. അതിന്റെ പുറത്ത് പ്രേക്ഷകന്റെ ഇന്റർപ്രട്ടേഷൻസ് കൂടി ഇന്ന് വളരെ പ്രബലന്റാണ് നാടകത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ വർത്തമാന കാലഘട്ടത്തിൽ. അത് തന്നെയാണ് സിനിമയിലും സംഭവിച്ചുള്ളത്. സിനിമ അതിന്റെ സംസ്കൃതിയിൽ നിന്നുകൊണ്ട് അതിന്റെ ഭാഷയും അതിന്റെ വ്യാകരണ ചിട്ടകളും പാലിച്ചുകൊണ്ട് തന്നെ അവയെ ലംഘിക്കുകയും അവയിലൂടെ പ്രേക്ഷകനോട് കാഴ്ച ലിപികൾക്ക് പകരം കാഴ്ചകൾ കൊണ്ട് സംവദിക്കുകയും ചെയ്യുന്ന ഒരു സംവേദന പ്രതിഭാസത്തിലേക്ക് മാറുകയാണ്. അവിടെ ഈ രണ്ടിടത്തും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രസക്തമായ മാറ്റങ്ങളോട് നമ്മൾ മാറ്റങ്ങളെ നമ്മൾ അടിവരയിട്ടുണ്ട്. ഇത് കാണുന്ന മുഖ്യ പ്രേക്ഷകൻ ആര് എന്നുള്ളതാണ്. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് 25 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള പ്രേക്ഷകനായിരുന്നു സിനിമ എന്ന മാധ്യമത്തെ കാണുകയും വിലയിരുത്തുകയും അതിന്റെ ജയാപജയങ്ങളെ നിർണയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് 15 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പ്രേക്ഷക സമൂഹമാണ് നിർണായക സാന്നിധ്യമായിട്ടുള്ളത്. അവനെ അപരിചിതമായത് അവൻ സ്വീകരിക്കണമെങ്കിൽ അതൊരു പൊള്ളുന്ന അനുഭവമാക്കി അവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിയണം. അല്ലാതെ കാലാഹരണപ്പെട്ട രൂപകങ്ങൾ കൊണ്ട് നമുക്ക് പുതിയ തലമുറയെ ആകർഷിക്കാൻ കഴിയില്ല. പുതിയ തലമുറയുടെ എടുത്തുചാട്ടങ്ങളിലേക്ക് സിനിമയും നാടകവും കടന്നു ചെല്ലണം എന്നല്ല ഇവിടെ വിവക്ഷ. പുതിയ തലമുറയ്ക്ക് അനുഭവ സാക്ഷ്യമുള്ള, അനുഭവ പ്രതീതിയുള്ള, അല്ലെങ്കിൽ പരിചയമുള്ള, അല്ലെങ്കിൽ അവൻ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് പറയുന്നത് പോലും അവന്റെ വർത്തമാനകാല ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന അത്തരം സൃഷ്ടികൾ മാത്രമേ അവന്റെ മനസ്സിൽ പതിയൂ. അത് നാടകത്തിനും ബാധകമായ കാര്യം. അപ്പൊ സിനിമയുടെ അരങ്ങിന്റെ സ്വാധീനം സിനിമയിൽ എന്ന് പറയുന്നതോടൊപ്പം, സിനിമയുടെ സ്വാധീനം അരങ്ങിൽ എന്നും പറയുന്നതോടൊപ്പം തന്നെ
പ്രേക്ഷകന്റെ മാറി വരുന്ന മനസ്സിന്റെ സഞ്ചാര വേഗത്തിന്റെ സ്വാധീനം അരങ്ങിലും സിനിമയിലും എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കരൂർ സാർ എഴുതിയ ചെറുകഥയല്ല എം ടിയും ഉറൂപ്പും എഴുതിയത്, ആ ചെറുകഥയല്ല നമ്മൾ കാക്കനാടിന്റെ കാലഘട്ടത്തിൽ വായിച്ചത്. ഇപ്പോൾ പുതിയ തലമുറയിൽ സന്തോഷ ചിക്കാനും ഉണ്ണിയും പ്രിയം അടങ്ങുന്ന ആളുകൾ എഴുതുന്നത് അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായി ചെറു. ഇനി വരാനിരിക്കുന്നവർ എഴുതാൻ ഇത് തന്നെയാണ് എല്ലാ മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻഷി പരമുള്ള സാറിന്റെയോ അല്ലെങ്കിൽ ഇപ്പുറത്ത് മാറി നിന്ന് കഴിഞ്ഞിട്ട് ആദ്യകാലങ്ങളിലെ നാടകകൃത്തുക്കളുടെ നാടകങ്ങൾ അതേ വിധത്തിൽ എഴുതിയാൽ ഇന്ന് ആ നാടകങ്ങൾ അഭിസംബോധന ചെയ്യുന്ന മനുഷ്യാവസ്ഥകളും ജീവിതാവസ്ഥകളും മാറിയിരിക്കുന്നു. പുതിയ കാലഘട്ടത്തിന്റെ പ്രത്യേകിച്ച് അണുകുടുംബങ്ങൾ അടക്കമുള്ളതും എല്ലാം വരുത്തി വെച്ചിരിക്കുന്ന മാറ്റങ്ങളോട് അനുരൂപപ്പെട്ടുകൊണ്ട് വേണ്ടിയിരിക്കുന്നു രചന. നാടകത്തിൽ സത്യമായത് സിനിമയിൽ അതിലേറെ സത്യമാണ്. കാരണം സിനിമ കൂടുതൽ ആഴത്തിലും കൂടുതൽ നേരിട്ടും പ്രേക്ഷകരിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. കാരണം ഒരു സിനിമ ഒരു നാടകം ഒരു സമയത്ത് ഒരു അരങ്ങിൽ ആണ് അവതരിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഒരു സിനിമ എത്രയേറെ ഇടങ്ങളിലാണ് ഒരേ സമയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. അതിന്റെ റീച്ച് എന്ന് പറയുന്നത് വളരെ 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 വ്യാപകമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ രസതന്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ തന്നെ പല സമയങ്ങളിൽ മാറി മാറി വരാം. അങ്ങനെയുള്ള അനേകം വ്യക്തികളിലൂടെയാണ് വ്യക്തികളോടാണ് നമുക്ക് സംവദിക്കാനുള്ളത്. അപ്പൊ അത് കൂടുതൽ സങ്കീർണമായ ഒരു സമീപന രീതിയാണ് സിനിമ ആവശ്യപ്പെടുന്നത്. അവിടെയും കാലത്തിനൊപ്പം കാലത്തിന്റെ പുതിയ രൂപങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിലെ മനുഷ്യന്റെ ജീവിതത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മനുഷ്യാവസ്ഥകളുടെ എല്ലാ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസിലേക്കും നമ്മൾ ശ്രദ്ധ ഊന്നേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ ഈ സംഭാഷണം ഏറെ നീട്ടുന്നില്ല. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു കാര്യമുള്ളത് ADBC എന്ന് നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തെ വിഭജിച്ചിരുന്ന നാളുകൾ ഇന്ന് പഴയ കഥയാണ്. ഇന്ന് കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യ ജീവിതം മനുഷ്യ സമൂഹം കാലം കലണ്ടറിനെ പകുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇന്നലെ വരെ ജീവിച്ച ജീവിതമല്ല ആത്മീയ തലത്തിൽ രാഷ്ട്രീയ തലത്തിൽ സാഹിത്യ രംഗത്തിൽ യാതൊരു ശുശ്രൂഷ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഉഴുതുമറിച്ചുകൊണ്ട് ഈ ദുരന്തം മനുഷ്യ വംശത്തെ കാലഘട്ടത്തെ പ്രകൃതിയെ വേട്ടയാടുകയാണ്. ഇതിലൂടെ കടന്നു വന്ന് എന്നാണ് ഇതിൽ നിന്ന് മോചിതമാകുന്ന ഒരു പ്രഭാതം വരിക എന്ന് നമുക്കറിയില്ല. ആ പ്രഭാതത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണർന്നു വരുന്ന ഒരു പ്രഭാതത്തിൽ ഇത്രയേറെ പീഡനങ്ങളിലൂടെ പുനരെഴുതപ്പെട്ട ഉഴുതുമറിക്കപ്പെട്ട ഒരു പ്രേക്ഷക മനസ്സിനോടാണ് ഇനി നമുക്ക് സംവദിക്കാനുള്ളത്. ഇന്നലെ വരെ പറഞ്ഞ കഥകളിലെ അമ്പരപ്പിക്കുന്ന ആഘാതമുണർത്തുന്ന നിമിഷങ്ങൾ അവന്റെ മനസ്സിൽ തോപം ജനിപ്പിക്കണമെന്നില്ല. അതിനേക്കാൾ ഭീകരമായ അവസ്ഥകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നാടകമാവട്ടെ സിനിമയാവട്ടെ കലയുടെ ഏത് ആവിഷ്കാര മാതൃകയാവട്ടെ പുതിയ കാലഘട്ടത്തിന്റെ വരാനിരിക്കുന്ന പുതിയ കാലഘട്ടത്തിന്റെ മർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് അവിടെയുള്ള ഈ എന്താണ് വെന്ത് പൊള്ളി നിൽക്കുന്ന മനുഷ്യാത്മാക്കളുടെ ഉള്ളറകളെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുനർസമർപ്പണം പുനരെഴുത്തിന് വേണ്ടിയുള്ള പുനരൊരുങ്ങൽ ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മളിപ്പോ സ്ഥിതി ചെയ്യുന്നത് കൊറോണ അനന്തര കാലഘട്ടത്തിലല്ല. കൊറോണയ്ക്ക് മുമ്പുള്ള കാലഘട്ടം കഴിഞ്ഞ് കൊറോണാനന്തര കാലഘട്ടം എന്നതുപോലെ നമുക്കറിയില്ല. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അതിർത്തികൾക്ക് നടുവിലുള്ള കുറച്ച് ഇടമുണ്ട്, നോമാൻസ് ലാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ നോമാൻസ് പീരീഡിലാണ് നമ്മൾ നിൽക്കുന്നത്. കൊറോണയ്ക്ക് മുമ്പുള്ള കാലഘട്ടം കഴിഞ്ഞു, കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടം എന്നോ വരാനിരിക്കുന്നു. ഇതിനിടയിൽ ഉഴുതുമറിക്കപ്പെടുന്ന മനുഷ്യ ജീവിതത്തിന്റെയും മനുഷ്യ സ്വപ്നങ്ങളുടെയും മനുഷ്യ അവസ്ഥകളുടെയും നടുക്ക് നിന്നുകൊണ്ട് ആ ഉമിത്തിയിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പുതിയ രൂപകങ്ങളെ കണ്ടെത്തേണ്ടത്? മനുഷ്യന്റെ അവസ്ഥകളിലൂടെ മാനവികത എന്ന് പറയുന്ന സാംസ്കാരിക പ്രതിഭാസത്തിന്റെ ഊടുംപാവും ഏറ്റെടുത്തുകൊണ്ട് പുതിയ സങ്കല്പങ്ങളിലേക്ക് പോകേണ്ടത്. അവിടെ നാടകം നാടകമായിരിക്കെ തന്നെ സിനിമയോട് കടപ്പെട്ടേ മതിയാവും, സിനിമ സിനിമയായിരിക്കെ തന്നെ നാടകത്തോട് കടപ്പെട്ടേ മതിയാവും. ഈ കടപ്പാടുകൾക്കും കടംവാങ്ങലുകൾക്കും എല്ലാം അപ്പുറമായി അതീതമായി മനുഷ്യ ജീവിതത്തോട് നാം പ്രതിബദ്ധത പുലർത്താൻ ബാധ്യസ്ഥനാണ്. മാറി വരുന്ന മനുഷ്യ ജീവിതം എന്തായിരിക്കുമെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഉള്ളാളലോടുകൂടി തന്നെ നമുക്ക് വരാനിരിക്കുന്ന നാളുകൾക്ക് വേണ്ടി നമ്മുടെ കലാപ്രസ്ഥാനങ്ങളെ പുനഃസമർപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു ഉണർത്തുപാട്ട് കൂടിയാവട്ടെ ഇവിടെ ഏകോപിപ്പിക്കപ്പെടുന്ന ഈ പ്രസംഗ പരമ്പര എന്ന ഒരു ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ ഇത്രയും നേരം കേൾക്കാൻ തന്മനസ് കാണിച്ച എല്ലാ ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം.